എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ കൊണ്ടൊരു തോരനാണ്. അപ്പോൾ ചിക്കൻ തോരൻ എന്ന് പറയുമ്പം ഞാനതിനിട്ടിരിക്കുന്ന പേരാണ് കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ്. അപ്പം ഇനി എല്ലുള്ളതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതുകൊണ്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മസാലകളും ചേർക്കുന്നില്ല. ഒരു നാടൻ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂൺ മുളക് പൊടിയാണ്. ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വളരെ കുറച്ച് മസാലപ്പൊടി, ഒരു പിഞ്ച് മസാലപ്പൊടി, പിന്നെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ആ മസാലകളൊക്കെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ അത്ര കളർ ഉണ്ടാവില്ലല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുളക് പൊടിക്ക്. അങ്ങനെയാണ് അച്ഛാ നിങ്ങൾ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ഇത് തയ്യാറാക്കി വരുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ അത് ചേർത്തോളൂ കുറച്ച്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-15 അല്ലി വെളുത്തുള്ളി. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1/6 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലാണ് ഇതിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെയൊന്നും ആവണ്ട കേട്ടോ. നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മളിതൊക്കെ ഒന്ന് മൂപ്പിച്ചിടാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്യട്ടെ. ഇനി എടുക്കുന്നത് കുറച്ച് ചെറിയുള്ളിയാണ്. ഇതിപ്പോൾ ഒരു 10-30 ചെറിയുള്ളി ഉണ്ട് കേട്ടോ. ചില ഉള്ളികൾ വലുതാണ്, ചിലത് ചെറുതാണ്. അപ്പോൾ വലിയ ഉള്ളികൾ ഞാനൊന്ന് നടുവേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തയ്യാറാക്കാം. അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണ നിങ്ങൾ കണ്ടോളൂ, വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കറിവേപ്പില നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം മാത്രം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിൽ തന്നെ എടുക്കാം. ഇരുമ്പിൻ്റെ ആകുമ്പോൾ ഒന്ന് അടിയിൽ പിടിക്കും. എന്നിട്ട് നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഓയിലൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി നമുക്ക് കിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 4-5 സ്പൂൺ വെള്ളം ഉള്ളൂ കേട്ടോ. അത് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇതിനെ വെള്ളം ഇതിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. നമ്മൾ ഇനി ഈ വെള്ളം ഇറങ്ങി വരുന്ന അതിനകത്താണ് ചിക്കൻ വേവിച്ചെടുക്കേണ്ടത്. ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. ഇതിനകത്ത് വെന്ത് കിട്ടും നന്നായിട്ട്. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. കാരണം ഒന്ന് ഫ്രൈ ആയതാണല്ലോ, കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലിരുന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവും. അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. അപ്പോൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തു മാറ്റണം. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നതും. നല്ല ചൂടായിട്ടിരിക്കുകയാണ് ഈ ചീനിച്ചട്ടി. അപ്പോൾ ഞാനിതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴേ നന്നായിട്ടിങ്ങ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കോരി മാറ്റിയിട്ട് ഇനിയും വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ 2-3 സ്പൂൺ, അതിൽ കൂടുതൽ വരില്ല കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അളവറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിക്കുന്നത്, അത്രയേ വരുന്നുള്ളൂ. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് സ്റ്റവ് ഓൺ ചെയ്യുന്നുണ്ട്. കാരണം ചട്ടി ചൂടായതുകൊണ്ടാണ് ഞാനൊന്ന് ഓഫ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ഫ്രൈ ആക്കിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തോ കിട്ടിയ മുളകിന് അധികം കളറില്ല. ചില വറ്റൽമുളകിന് നല്ല കളറായിരിക്കും, പക്ഷേ നമുക്കിവിടെ ഇപ്രാവശ്യം കിട്ടിയ വറ്റൽമുളക് അധികം കളറില്ലാത്തതല്ല, പക്ഷേ നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, 4-5 എടുത്തുള്ളൂ. അതിനുശേഷം നമ്മളിത് കണ്ടില്ലേ, ഇതുപോലെ ഫ്രൈ ആയി വരുമ്പം എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി ചേർക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളി ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർ, അതായത് ഈ ഉള്ളി കടിക്കുന്നത് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതൊന്ന് ചതച്ചെടുത്തോളൂ. പക്ഷേ ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ, ഇത് ഫ്രൈ ആയി വരുമ്പം ഈ ഉള്ളി നന്നായിട്ട് ഇതിനകത്ത് ഫ്രൈ ആവണം. ഉള്ളി കഴിക്കാനാണ് ഒരു സ്വാദ്, എനിക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ചല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു നല്ല ഡാർക്ക് ഒരു കളറിൽ വരുമല്ലോ, നമ്മുടെ ദേ ഈ കളറിൽ കിട്ടും. അതിനുശേഷം മാത്രം നമ്മൾ ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക.
വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കാരണം നമ്മുടെ ഈ ഫ്രൈ ആയിട്ടുള്ള വറ്റൽ മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഈ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ആവണമല്ലോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എല്ലാം അടിയിൽ വന്നിട്ടല്ലേ കിടക്കുക. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോഴാണ് കേട്ടോ നല്ലോണം ഒന്നുകൂടെ ഫ്രൈ ആയി നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.